السلام عليكم ورحمة الله وبركاته. برقاش وجنم باغم مبود شمية كاروطة ممائي ماتون نوندنن آركم لبي چٹلنن نبي درمين نمكك قلقام عبي سايد الخدري رضي الله عنه ريپورٹ جيونا اي پرباجك وجنم امام ابو داودان ادري چطلن. قال رسول الله صلى الله عليه وسلم وما أعطى الله أحدا من نطاء أوسع من الصبر. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായി ഒന്നും ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തുമേൽ പ്രധാനമാണ് ക്ഷമയെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അനേകം പ്രവാചക വചനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമവും ഉത്കൃഷ്ടവും വിശാലവുമായ സ്വഭാവ ഗുണമാണ് ക്ഷമ. ഐഹികവും പാരത്രികവുമായ ഇരുലോക വിജയത്തിനും ക്ഷമ എന്നുള്ളത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ക്വാളിറ്റിയാണ്. ഭൂമിലോകത്ത് നമ്മൾ ഏർപ്പെടുന്ന ഏതൊരു കാര്യവും വിജയകരമായ പരിസമാപ്തിയിൽ നമുക്ക് എത്തിക്കണമെങ്കിൽ ക്ഷമയോടുകൂടി ആ കാര്യത്തിൽ നമുക്ക് ഏർപ്പെടാൻ സാധിക്കണം. ഏതൊരു കാര്യവും വിജയത്തിലെത്തുന്നതിന് മുമ്പായി എത്രയോ പരാജയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. യഥാർത്ഥത്തിൽ അവയൊന്നും പരാജയങ്ങളല്ല, വിജയത്തിൻ്റെ മുന്നോടികളും വിജയത്തിലേക്കുള്ള സ്റ്റെപ്പുകളുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. വിജയത്തിലെത്തുന്നതിന് മുമ്പായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു പരാജയത്തിൽ മനം അടുത്തുകൊണ്ട് നാം ശ്രമം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതിരിക്കുക എന്നതായിരിക്കും അതിൻ്റെ ഫലം. പ്രയാസകരങ്ങളായ ചില അവസ്ഥകളിൽ ക്ഷമാപൂർവ്വം ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകുമ്പോഴാണ് ആയാസകരമായ പ്രയാസരഹിതമായ എളുപ്പമായ മാർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ തിന്മ സമ്മിശ്രമാണ് ലോകം. തിന്മകളെ നന്മ കൊണ്ട് പ്രതിരോധിക്കേണ്ടവരാണ് നാം. ഇങ്ങോട്ട് നമ്മോട് തിന്മ ചെയ്യുന്നവരോട് പോലും അതേ സ്വഭാവത്തിൽ അങ്ങോട്ട് പ്രതികരിക്കുകയല്ല നമ്മൾ വേണ്ടത്. സാധാരണഗതിയിൽ അങ്ങനെ പ്രതികരിക്കാനാണ് നമ്മുടെ മനസ്സ് നമ്മോട് ആവശ്യപ്പെടുക. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും മനുഷ്യ മനസ്സ് തിന്മക്ക് പ്രചോദനം നൽകുന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞത് ഈ അടിസ്ഥാനത്തിലാണ്. നമ്മോട് വളരെ മോശമായി ഒരാൾ പെരുമാറുന്നു, നാം അതിൽ ക്ഷമിക്കുന്നു, മോശമായി അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല. ഇത് ക്ഷമയുടെ ഒരു പ്രാഥമികമായ സ്റ്റെപ്പാണ്. എന്നാൽ അതിൻ്റെ ഉയർന്ന സ്റ്റെപ്പ് കൂടി നമ്മളറിയണം. എന്താണ് ക്ഷമയുടെ ഉയർന്ന സ്റ്റെപ്പ്? നമ്മോട് മോശമായി പെരുമാറിയിരുന്ന ആൾക്ക് എന്തോ ഒരു പ്രയാസം നേരിടുന്നു, അങ്ങേറ്റം ബുദ്ധിമുട്ടിലാണ് അയാൾ, നമ്മളത് മനസ്സിലാക്കുന്നു. അന്നേരം നാം എന്ത് വേണം? അയാളെ സഹായിക്കാൻ നമ്മെക്കൊണ്ടാകുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നു. എങ്കിൽ അത് ക്ഷമയുടെ ഏറ്റവും ഉയർന്ന സ്റ്റെപ്പാണ്. അയാൾ നമ്മോട് ചെയ്തതെല്ലാം മറന്നുകൊണ്ട് അയാളോട് മാന്യമായി പെരുമാറാൻ കഴിയുക, ഇതാണ് നമുക്ക് സാധിക്കേണ്ടത്. അങ്ങനെ നമുക്ക് സാധിച്ചാൽ വമാ യുലക്കാഹ ഇല്ലാദോ ഹല്ലിൻ അലീം, മഹാഭാഗ്യവാന്മാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണത് എന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. അത്തരം ഭാഗ്യശാലികളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചതമ്പുരാൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നാം ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, അതിലാണ് നമ്മുടെ ഇഹവര വിജയം കുടികൊള്ളുന്നത്. ഈ വസ്തുത നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നാം. എന്നാൽ പടച്ചതമ്പുരാനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറാകുന്നതോടെ നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഉയർന്നു വരും. മുഖ്യമായും അവ മൂന്നെണ്ണമായിരിക്കും. ഒന്നാമതായി നമ്മുടെ ദേഹേച്ഛകളാണ്. രണ്ടാമതായി അദൃശ്യരായ ജിന്നി പിശാചുക്കൾ. പിശാചുക്കളെ പിൻപറ്റുന്ന ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ആളുകൾ. ഈ മുക്കൂട്ട് സംഘത്തിൻ്റെ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും പല സ്വഭാവത്തിൽ നമുക്ക് നിരന്തരം നേരിടേണ്ടതായി വന്നു. അന്നേരം ക്ഷമാപൂർവം അവയെല്ലാം തരണം ചെയ്യാൻ, അതിജയിച്ചുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഐഹികവും പാരത്രികവുമായ നമ്മുടെ വിജയവും മോക്ഷവുമൊക്കെ അതിലാണ് കുടികൊള്ളുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടിയാകണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന മിക്കവാറും അസ്വാരസ്യങ്ങൾക്കും അപകടങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാമുള്ള ഒറ്റമൂലിയാണ് ക്ഷമ എന്ന് നമ്മൾ അറിയണം. പല പ്രശ്നങ്ങളും വഷളാകാനുള്ള കാരണം ക്ഷമയില്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ക്ഷമ എന്നുള്ള ഗുണത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമാപൂർവം കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട്
ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാനുള്ള ശേഷി നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. പടച്ചതമ്പുരാനോട് ഉദവിക്കായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. യഹത്തിലും ബലത്തിലും പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.